എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ ചെറിയൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നമ്മളെ മുന്നേത്തെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ആൾക്കാരെ സ്വഭാവം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീട്. അപ്പോൾ വിശദമായ വീടിലേക്ക് പോകാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മക്കൾക്ക് അച്ചടക്കമില്ല. അത് ഉപ്പായത്തൊന്നും ഉമ്മായത്തൊന്നുമില്ല, അച്ഛൻ്റെ അടുത്തൊന്നും അമ്മേൻ്റെ അടുത്തൊന്നുമില്ല, ആരടുത്തൊന്നുമില്ല. പിന്നെ ഒരാകെ അച്ചടക്കം പഠിക്കേണ്ടത് അധ്യാപകൻ്റെ അടുത്തൊന്നും, അവിടെ പോയാൽ തീരെയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എല്ലാ മക്കളെയും കുറ്റം പറയുന്നില്ല, ഓരോ മക്കളുണ്ട്. നമ്മൾ രക്ഷിതാക്കന്മാർ അങ്ങോട്ട് അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ അവരിങ്ങോട്ട് ഞെട്ടിക്കൽ. മുമ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മൊബൈലോ കാര്യങ്ങളോ അതിൻ്റെ സെറ്റിങ്സോ ഒന്നും നന്നായിട്ട് അറിയില്ല, അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രസവിച്ച് കഴിയുമ്പം തന്നെ മക്കളെ കയ്യിൽ മൊബൈലാണ്. ഏകദേശം വിച്ചാപിച്ച നടക്കാൻ തുടങ്ങുമ്പം തന്നെ ആ മൊബൈലിൽ ഒരുവിധ സെറ്റിങ്സൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ എന്ന് വെച്ചാൽ മുന്നേ എന്ന് വെച്ചാൽ ഭക്ഷണം രക്ഷിതാക്കൾ പാചകം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കലും, അല്ലേ? പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ മക്കൾ കൂട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും ഭക്ഷണം കഴിക്കാൻ. മുമ്പേന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന് മുട്ടിയിട്ടല്ല കക്കൂസ് ഉണ്ടാവുക, വീട്ടിന് കുറച്ച് വിട്ടിട്ടാണ് കക്കൂസ് ഉണ്ടാവുക. പക്ഷേങ്കിൽ ഇപ്പോഴോ, ഇപ്പം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കക്കൂസ്, അഞ്ച് ബെഡ്റൂം ഉണ്ടെങ്കിൽ എട്ട് കക്കൂസ്. പണ്ടത്തെ കാലം തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് തൂന്നിട്ട് പുറത്തുകൊണ്ട് പോയിട്ട് തൂറൽ, ഇപ്പോഴത്തെ കാലോ പുറത്തു പോയിട്ട് തൂന്നിട്ട് ഉള്ളിൽ വന്നിട്ട് തൂറൽ. ഇതെല്ലാമാണ് മക്കളെ ഇപ്പോഴത്തെ ലോകം, അതേപോലത്തെ മക്കളും അതേപോലത്തെ ജീവിതവും. അതുകൊണ്ട് എല്ലാ ജീവിതത്തൊന്നും എല്ലാ വിഷമത്തൊന്നും എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കമൻറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.